പത്തനംതിട്ട കൊല്ലം ഉളകിൽ ഒഴുക്കിൽപ്പെട്ടാണ് അദ്വൈതെന്ന യുവാവ് മരിച്ചത്. ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കിട്ടിയത്. മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ബിതിനം ദാസ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ബിതിൻ, കനത്ത മഴയാണ് പത്തനംതിട്ടയിൽ നിന്നറിയുന്നു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതിനകം. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? രജനി, വൈകിട്ട് 8 മണിയോടുകൂടിയാണ് കൊല്ലമുള ഈ വെച്ചിച്ചിറ പഞ്ചായത്തിലെ കൊല്ലമുളയിലെ പലകക്കാവിൽ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടത്. ഈ ഇവർ ബൈക്കിൽ വരുന്ന സമയത്ത് ആ തോട് മുറിച്ച് കിടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. രണ്ടുപേരും ആദ്യഘട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ടിരുന്നു. സാമുവൽ, 22 വയസ്സുള്ള സാമുവൽ എന്ന യുവാവ് ആ തൊട്ടടുത്ത ഒരു മരത്തിൽ പിടിച്ച് കരക്ക് കയറാനുള്ള ശ്രമം വിജയിച്ചിരുന്നു. അദ്ദേഹം സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴും സുരക്ഷിതമായി ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഏറെ നീണ്ട, ഏകദേശം 2 മണിക്കൂറോ നീണ്ട തിരച്ചിലിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ അദ്വൈത് എന്ന, അദ്വൈതിനും 22 വയസ്സാണ്, അദ്വൈതിന്റെ മൃതദേഹം ഫയർഫോഴ്സ് നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം ഈ ഇവർ വെള്ളത്തിലേക്ക് വീണ സ്ഥലത്തു നിന്ന് 200 മീറ്റർ അകലെ മാറിയാണ് അദ്വൈതിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം അദ്വൈതിനെ കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ മുക്കുട്ടുത്തറയിൽ അസിസ്റ്റി ആശുപത്രിയിലാണ് അദ്വൈതിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഏതായാലും മലയോര മേഖലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. അതിശക്തമായ മഴ തന്നെയാണ് ഈ മേഖലയിൽ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി നിലനിന്നിരുന്നത്. ഒരു നേരിയ ശമനം മാത്രമാണ് മഴയ്ക്ക് നിലവിൽ ഉള്ളത്. ഏതായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ മാറ്റിപ്പാർപ്പിക്കുന്നത് അടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാണ്. പത്തനംതിട്ടയിലെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അണക്കെട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ നില ഇപ്പോൾ സ്ഥിതി ഗുരുതരമായ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. നദികളിലും നേരിയ തോതിൽ മാത്രമാണ് ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. ഏതായാലും മുന്നൊരുക്കങ്ങളും മുൻകരുതൽ പ്രവർത്തനങ്ങളും ജില്ലയിൽ സജീവമായി തന്നെ തുടരുകയാണ്. ശരി ബിദിൻ.